അത് നിവർത്തിക്കപ്പെടുവാനുള്ള ഒരു അവിടെയും ദൈവം വയ്ക്കുന്നു. Don't lose heart, but wait for it. It will surely come. ദൈവജനമേ പഠിപ്പിക്കുകയാണ്, ദർശനം താമസിച്ചാലും ദൈവം അതിനൊരു അവധി വെച്ചിരിക്കുന്നതിനാൽ അത് തക്ക സമയത്ത് തന്നെ നിവർത്തിക്കപ്പെടും. നാം നിരാശപ്പെടരുത്. So the chapter 2 believer, number 1, he has got a vision from God. ഈ രണ്ടാം അധ്യായത്തിൽ കാണപ്പെടുന്ന വിശ്വാസി ആദ്യമായി അവൻ ദൈവത്തിൽ നിന്ന് ദർശനം പ്രാപിക്കുന്നു. And he receives an encouragement from God. അവൻ ദൈവത്തിൽ നിന്ന് ധൈര്യം പ്രാപിക്കുന്നു. He gets connected with this God. അവന്റെ ദൈവവുമായി അവൻ ബന്ധപ്പെടുന്നു. Now he knows that he has got a vision and the vision will be fulfilled and God has given it to me and God will lead me. ഈ വ്യക്തിക്കറിയാം ദൈവം എനിക്കൊരു ദർശനം തന്നിരിക്കുന്നു, ദൈവം തന്നെ അത് അവന്റെ സമയത്ത് അമർത്തിച്ചു തരും. And when we go through chapter 2, ആ രണ്ടാം അധ്യായം മുഴുവൻ നാം നോക്കുമ്പോൾ it is so different from chapter 1. ഒന്നാം അധ്യായത്തിലും തികച്ചും വ്യത്യസ്തമാണ്. In chapter 1, the believer is so fearful of his enemy. ഒന്നാം അധ്യായത്തിൽ അവിടുത്തെ വിശ്വാസി അവന്റെ ശത്രുക്കളെ കണ്ട് ഭയമുള്ളവനായി മാറി. Because he says, his enemies will prosper, but I will be finished. അവൻ പറയുകയാണ്, എന്റെ ശത്രുക്കൾ ബലപ്പെടും, ഞാനോ തകർന്നു പോകും. Enemies will destroy me. എന്റെ ശത്രുക്കളെ നശിപ്പിച്ചു കഴിയും. Everything is going on well for my enemies. എന്റെ ശത്രുക്കളെ നോക്കുമ്പോൾ അവർക്കെല്ലാം നന്നായിരിക്കുന്നു. Nothing is going good for me in my life. എന്നാൽ എന്റെ ജീവിതത്തിൽ ഒന്നും നന്നായി കാണുന്നില്ല. Now we come to chapter 2. ഇപ്പോൾ നടന്ന അധ്യായത്തിലേക്ക് വരുന്നു. When the chapter 2 believer has got a different kind of a revelation in his life. രണ്ടാം അധ്യായത്തിലെ വിശ്വാസിക്ക് അവന്റെ ജീവിതത്തെ പറ്റി ഒരു പ്രത്യേക ദർശനമുണ്ട്. That is number 1, because God has given him a vision. കാരണം അവൻ ചോദിച്ചാൽ ദൈവം അവനൊരു ദർശനം നൽകി. He opened up himself to receive a vision from God. അല്ലാണ്ട് തന്നെ തന്നെ ദൈവം ഭാഗം തുറന്നു കാട്ടി ദൈവത്തിൽ നിന്ന് ഒരു ദർശനം പ്രാപിക്കുന്നു. Now he is looking at himself. ഇപ്പോൾ അവൻ തന്നെ തന്നെ നോക്കിയാണ്. Now he is looking at the enemy around him. അതിനുശേഷം അവന്റെ ചുറ്റുപാടുള്ള ശത്രുക്കളെ അവൻ നോക്കുന്നു. And how does he look at them now? ഇപ്പോൾ അവൻ എങ്ങനെയാണ് ശത്രുക്കളെ നോക്കുന്നത്? Is he looking at them with fear? ഭയത്തോടുകൂടെയാണ് അവരെ നോക്കുന്നത്? Is he looking at them with doubt? സംശയത്തോടുകൂടെയാണ് അവരെ നോക്കുന്നത്? Or is he looking at them as the people who are going to take victory over him? അവന്റെ മേൽ പ്രബലരാകാൻ പോകുന്നവരായിട്ടാണ് അവരെ കാണുന്നത്? Is he looking at the enemies as his destroyers? തന്നെ നശിപ്പിക്കുവാൻ പോകുന്നവരായിട്ടാണോ, വിനാശകന്മാരായിട്ടാണോ അവരെ കാണുന്നത്? അല്ല, he looks at them in a very different way. അവരെ മറ്റൊരു നിലയിൽ കാണുന്നു. We read like this here in verse 9. അതിന്റെ ഒൻപതാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂട് വയ്ക്കേണ്ടതിന് തന്റെ വീട്ടിന് വേണ്ടി ദുരാരായം ആഗ്രഹിക്കണം. അയ്യോ കഷ്ടം. And verse 12. പന്ത്രണ്ടാം വാക്യം. Or to him who builds a town with bloodshed. രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേടുകൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവൻ അയ്യോ കഷ്ടം. And we read in verse 15. പതിനഞ്ചാം വാക്യത്തിൽ drink to his neighbor, pressing him to your bottle. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടുക്കാൻ കൊടുക്കുകയും മഞ്ച കൂട്ടുകലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. സോ ഹിയർ ഈസ് റിപ്പീറ്റഡ്ലി സേയിങ് മൈ എനിമീസ്, ഓ അഞ്ച് മൈ എനിമീസ്. ഇവിടെ ഞാൻ പറയുകയാണ്, എന്റെ ശത്രുക്കൾക്ക് അയ്യോ കഷ്ടം. ഒന്നാം അധ്യായത്തിലെ വിശ്വാസി പറയുകയാണ്, എനിക്ക് അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം. എന്നാൽ ഇവിടെ ഇതാ അവനൊരു ദർശനം കണ്ടു. ഇപ്പോൾ അവൻ അറിയാം ദൈവം അവനോട് കൂടെ. അവൻ അറിയാം ദൈവം അവനൊരു ദർശനം നൽകിയിരിക്കുന്നത്. അവൻ അറിയാം ഒരു ദിവസം അത് നിവർത്തിക്കപ്പെടും. Nothing will happen to you and me unless and until the vision of God is fulfilled in our lives. ദൈവം തന്നതായ ദർശനം നിവർത്തിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമേ സംഭവിക്കില്ല. എന്റെ പ്രിയ സഹോദരി സഹോദരൻ, എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. The vision that God has given for you is fulfilled. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നതായ ദർശനം നിവർത്തിക്കപ്പെടാതെ ഒന്നും തന്നെ സംഭവിക്കില്ല. Young boy Joseph, യൗവനക്കാരനായിരുന്ന യോസഫിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിരുന്നു. അവന്റെ ജീവിതത്തിൽ പ്രാപിച്ചതായ ആ ദർശനം മുഖാന്തരമായിരുന്നു അവന്റെ ജീവിതം സംരക്ഷിക്കപ്പെട്ടത്. അവന്റെ സഹോദരന്മാർ അവനെ കൊല്ലുവാൻ ആഗ്രഹിച്ചു. അവനെ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ട് കളഞ്ഞു. അവനെ ഒരു അടിമയായി വിറ്റ് കളഞ്ഞു. പത്തുപേരുടെ വീട്ടിൽ അവൻ പരീക്ഷകൾ, അവനെ കാരാഗ്രഹത്തിൽ വെച്ചു. Nothing of these things could touch Joseph because there was a dream
in his life. ഇതൊന്നും തന്നെ ഈ ജോസഫിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവന്റെ ജീവിതത്തിൽ ദർശനം ഉണ്ടായിരുന്നു. The dream covers his life. ആ ദർശനം അവനെ മറയ്ക്കുകയായിരുന്നു. നിങ്ങളുടെ സാഹചര്യം ഇപ്പോൾ എന്ത് തന്നെയായിരുന്നാലും challenges, വെല്ലുവിളികൾ, struggles, നിങ്ങളുടെ സംഘർഷങ്ങൾ, sickness in your body, നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾ, financial crisis, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, trouble in your job, നിങ്ങളുടെ ജോലിസ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, trouble in the family, കുടുംബ പ്രശ്നങ്ങൾ, no matter what you go through, ഏതൊക്കെ പ്രശ്നങ്ങളോട് നിങ്ങൾ കടന്നു പോകുന്നു, ദർശനം പ്രാപിച്ചെങ്കിൽ, God has given you a master plan of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക മാസ്റ്റർ പ്ലാൻ ദൈവം തന്നെങ്കിൽ, nothing of what I have told you is going to stop you, is going to destroy you, because your life is protected by God's vision. ഞാൻ ഇവിടെ പറഞ്ഞ പ്രകാരമുള്ള യാതൊരു പ്രശ്നങ്ങൾക്കും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ പ്രാപിച്ച ദർശനം നിങ്ങളെ മറച്ചു സൂക്ഷിക്കുന്നു. Here he has got a better understanding of his own life. ഇവിടെ ഇതാ ഈ വ്യക്തി തന്റെ ജീവിതത്തെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നു. Because of his better relationship with God, അവന്റെ ദൈവവുമായുള്ള ശരിയായ ബന്ധം മുഖാന്തരം, his enemies cannot destroy him, അവന്റെ ശത്രുക്കൾക്ക് അവനെ നശിപ്പിക്കാൻ കഴിയില്ല. His enemies don't fight him anymore, അവന്റെ ശത്രുക്കൾക്ക് അവനെ ഭയപ്പെടുത്താൻ കഴിയില്ല. And I would like to call this believer, ഈ വിശ്വാസിയെ ഞാൻ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നത്, as a stable believer, സ്ഥിരമായി നിൽക്കുന്ന ഒരു സ്ഥിരമാനസനാണ്. Stability is so important in Christian walk. ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥിരത വളരെ അത്യാവശ്യമാണ്. God wants you and I to be stable in our life. ദൈവം നമ്മുടെ ജീവിതത്തിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. Not waving all the time. അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്നവരായിട്ടല്ല. Not running here and running there. അവിടെയും ഇവിടെയും ഓടുന്നവരായിട്ടല്ല. But God wants you and me to be a stable Christian, a believer in our life. ഞാനും നിങ്ങളും ജീവിതത്തിൽ സ്ഥിരതയുള്ള വിശ്വാസികളായി ക്രിസ്ത്യാനികളായി കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. That is a better way to be from chapter 1. ഒന്നാം അധ്യായത്തിലും തികച്ചും വ്യത്യസ്തമായ ഒരു നല്ല വശം കൂടെ കാണുന്നു. You were shallow before. നേരത്തെ ഒരു ഉപരിതല വിശ്വാസി. Now we are moving from there to stability. അവിടെ നിന്ന് നാം ഒരു സ്ഥിരതയിലേക്ക് വന്നിരിക്കുന്നു. Shallow believer has now become a stable believer. ഉപരിതല വിശ്വാസി ഇവിടെ ഇതാ ഒരു സ്ഥിരതയുള്ള വിശ്വാസിയായി മാറി. Stability is much better than shallowness. എന്റെ പേര് സഹോദരന്മാരെ, തീർച്ചയായിട്ടും ഉപരിതല വിശ്വാസിയേക്കാൾ ഒത്തിരി നല്ലതാണ് ഈ സ്ഥിരതയുള്ള വിശ്വാസി. Stability is good. സ്ഥിരത നല്ലതാണ്. But it is not good enough. എന്നാൽ അത്രയും പോരാ. But something that is much more than stability is also found in this book of Habakkuk. സ്ഥിരതയേക്കാളും വളരെയധികം നല്ല ഒരു വിശ്വാസിയെ മൂന്നാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. Now I want to move with you from chapter 2 to chapter 3. രണ്ടാം അധ്യായത്തിൽ നിങ്ങളോടൊപ്പം മൂന്നാം അധ്യായത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. Chapter 3, മൂന്നാം അധ്യായത്തിൽ, when you read from verse 3 all the way through, മൂന്നാം വാക്യം മുതൽ താഴോട്ട് നാം വായിക്കുമ്പോൾ, there we see the believer has got a great revelation of the greatness of God. ഇവിടെ ഇതാ ഈ വിശ്വാസിക്ക് ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് കാഴ്ചപ്പാട് ലഭിക്കുന്നു. He sees his glory. അവന്റെ മഹത്വത്തെ അവൻ കാണുന്നു. He sees his power. അവന്റെ ശക്തിയെ കാണുന്നു. Listen to what he says in verse 3. മൂന്നാം വാക്യത്തിൽ അവൻ പറയുന്നത് ശ്രദ്ധിക്കുക. Here he says, God came from Teman. ദൈവം തേമാനിൽ നിന്നും, the Holy One from Mount Paran. പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. And he says like this. ഇപ്രകാരം പറയുക. Glory covered the heavens. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. And the earth was full of his praise. അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. His brightness was like the light. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായിരുന്നു. His flashing from his hand. കിരണങ്ങൾ അവന്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു. And there his power was hidden. അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. And he goes on and on. If you read through the whole chapter, അമയോന ധ്യാനം വായിച്ചാൽ അവൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. He talks about the greatness of God. ദൈവത്തിന്റെ മഹത്വത്തെ, വല്ലഭത്വത്തെ അവൻ വർണ്ണിക്കുന്നു. In chapter 1, ഒന്നാം അധ്യായത്തിൽ, we see a believer who is so frightened of his enemies. തന്റെ ശത്രുക്കൾ മുഖാന്തരം ഭയന്ന് ഉറച്ചിരിക്കുന്ന ഒരു വിശ്വാസി അവിടെ കാണുന്നു. Chapter 2, രണ്ടാം അധ്യായത്തിൽ, he is still looking at the enemy, but he looks at the fall and the destruction of his enemies. അവിടെയും തന്റെ ശത്രുക്കളെ അവൻ കാണുന്നു, എന്നാൽ ആ ശത്രുക്കളുടെ വീഴ്ച അവൻ കാണുകയാണ്. Both the chapters, the believer is looking at his enemies. രണ്ട് അധ്യായങ്ങളിലും ഈ വിശ്വാസി തന്റെ ശത്രുക്കളെ കാണുന്നുണ്ട്. When we come to chapter 3, എന്നാൽ മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, what is happening here? ഇവിടെ എന്താണ് സംഭവിച്ചത്? The believer is not looking at his enemies anymore. ഇപ്പോൾ തന്റെ ശത്രുക്കളെ നോക്കുന്നതേ ഇല്ല. He has taken his eyes off his enemies. ശത്രുക്കളിൽ നിന്നും അവന്റെ കണ്ണ് മാറ്റി. Now he is looking at God. തന്റെ ദൈവത്തെ മാത്രം നോക്കുന്നു. When he looked up into the heavens, അവൻ സ്വർഗത്തിലേക്ക് ഉയരങ്ങളിലേക്ക് നോക്കുന്നു. He is the God whom he loves.
അവൻ സ്നേഹിക്കുന്ന ആ ദൈവത്തെ നോക്കുമ്പോൾ start to get a revelation of his greatness. ആ ദൈവത്തിന്റെ മഹത്വത്തെ കുറിച്ച് അവൻ കാണുമ്പോൾ